മോഹൻലാൽ ജിത്തു ജോസഫ് കൂട്ടുകെട്ടിൽ ഒരുങ്ങിയ ഹിറ്റ് ചിത്രമായിരുന്നു ദൃശ്യം. റീമേക്ക് ചെയ്യപ്പെട്ട ഭാഷകളിലെല്ലാം ചിത്രം വൻ വിജയമായിരുന്നു. മോഹൻലാലും ജിത്തു ജോസഫും ഒപ്പമുള്ള ഏക ചിത്രമായിരുന്നു ദൃശ്യമെങ്കിലും ആരാധകർ വീണ്ടും ഒരു ചിത്രത്തിനായി കാത്തിരിക്കുകയാണ്. മോഹൻലാൽ എന്ന നടൻ ഏറ്റവും മികച്ച രീതിയിൽ ഉപയോഗിക്കുവാൻ ജിത്തു ജോസഫ് എന്ന സംവിധായകന് സാധിക്കുമെന്ന് ദൃശ്യം എന്ന ഒറ്റ സിനിമ കൊണ്ട് തെളിയിച്ചതാണ്. ആരാധകരുടെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് ജിത്തു ജോസഫ് മോഹൻലാൽ വീണ്ടും ഒന്നിക്കുകയാണ്. ചിത്രത്തിന്റെ ഒഫീഷ്യൽ ലോഞ്ച് ഇന്നലെ നടന്നു. റാം എന്നാണ് ചിത്രത്തിന്റെ പേര്. ചിത്രത്തിൽ ഇന്ദ്രജിത്തും ഭാഗമാകുന്നുണ്ട്. ഇന്ദ്രജിത്ത് തന്നെയാണ് ഈ വാർത്ത തന്റെ ട്വിറ്റർ അക്കൗണ്ട് വഴി പുറത്തുവിട്ടത്. ഇതോടെ ലൂസിഫറിന് ശേഷം ലാലേട്ടനും ഇന്ദ്രജിത്തും ഒന്നിക്കുന്ന ചിത്രം കൂടിയാവുകയാണ് റാം. 6 രാജ്യങ്ങളിൽ 6 വർഷമായി നടക്കുന്ന 6 മത്സരങ്ങളെ കുറിച്ചാണ് ചിത്രം പറയുന്നത്. മോഹൻലാലും ജിത്തു ജോസഫും ഒന്നിക്കുന്ന ഈ ചിത്രം ജനുവരി 5 കൊച്ചിയിൽ ചിത്രീകരണം തുടങ്ങുമെന്നാണ് ജിത്തു ജോസഫ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ മുതൽ മുടക്കിൽ അണിയിച്ചൊരുക്കുന്ന ജിത്തു ജോസഫ് ചിത്രമാണിത്. ചിത്രത്തിൽ നായികയായി എത്തുന്നത് തൃഷയാണ്. ഇതൊരു മാസ് ചിത്രമായിരിക്കുമെന്നാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ജിത്തു ജോസഫിന്റെ വാക്കുകൾ ഇങ്ങനെ: തീർച്ചയായും അത് മറ്റൊരു ദൃശ്യമാകില്ല. ഒരു മാസ് സിനിമ ചെയ്യാനാണ് പ്ലാൻ. പക്ഷേ സ്ഥിരം ശൈലിയിലുള്ളതാകില്ല. റിയലിസ്റ്റിക് ടച്ച് ഉള്ളൊരു ആക്ഷൻ ത്രില്ലർ ആകും. പല രാജ്യങ്ങളിലായിരിക്കും കഥ നടക്കുന്നത്. അതുകൊണ്ട് ബിഗ് ബഡ്ജറ്റ് ചിത്രമായിരിക്കും. തൃഷയായിരിക്കും മോഹൻലാലിന്റെ ഭാര്യയായി അഭിനയിക്കുന്ന. ചിത്രത്തിൽ തൃഷ ഒരു ഡോക്ടർ കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത്. ജിത്തു ജോസഫ് പറയുന്നത് ഇങ്ങനെ: നിവിൻ പോളി നായകനായ ഹേയ് ജൂഡിലൂടെയാണ് മലയാളത്തിൽ തൃഷ അരങ്ങേറ്റം കുറിച്ചിരുന്നത്. മോഹൻലാലും തൃഷയും ഒന്നിക്കുവാനായി കാത്തിരിക്കുകയാണ് ആരാധകർ. മലയാളി നായിക ദുർഗ കൃഷ്ണയും ഈ ചിത്രത്തിന്റെ ഭാഗമാകും. ആദിൽ ഹുസൈനാണ് മറ്റൊരു താരം. ഈ ചിത്രം നിർമ്മിക്കുന്നത് അഭിഷേക് ഫിലിംസും പാഷൻ സ്റ്റുഡിയോയും ചേർന്നാണ്. ആശീർവാദ് സിനിമാസ് ആണ് ചിത്രം വിതരണത്തിന് എത്തിക്കുന്നത്. മോഹൻലാലിന്റെ മകനായ പ്രണവ് മോഹൻലാലിന്റെ ആദ്യ ചിത്രമായ ആദി സംവിധാനം ചെയ്തതും ജിത്തു ജോസഫ് തന്നെയായിരുന്നു. ചിത്രം ജിത്തുവിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ ചിത്രമായി കണക്കാക്കപ്പെട്ടിരുന്നു. കേരളത്തിൽ കൊച്ചിയോടൊപ്പം UK, ഈജിപ്ത് എന്നിവിടങ്ങളിലും ചിത്രം ഷൂട്ട് ചെയ്യും എന്നാണ് റിപ്പോർട്ടുകൾ. ഏകദേശം 100 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഷൂട്ടും ചിത്രത്തിന് കാണുമെന്നാണ് പറയപ്പെടുന്നത്. അടുത്ത ഓണത്തിന് ചിത്രം തിയേറ്ററുകളിലെത്തും. എന്തായാലും ഈ ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ പിറക്കുന്ന ചിത്രത്തിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ ഒന്നടങ്കം. Subscribe for more videos. Subscribe now. Thank you.